അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമളാൻ നിലാവ് എന്ന ഈ മഹത്തായ പരിപാടിയിൽ നമ്മുടെ മക്കൾ എന്ന വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മക്കൾ സൗഭാഗ്യമാണ്. മാതാപിതാക്കൾ ജീവിക്കുന്നത് തന്നെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. 24 മണിക്കൂറും 365 ദിവസവും അവർ ജീവിക്കുന്നതും പണിയെടുക്കുന്നതും മക്കളെ നല്ല രീതിയിൽ വളർത്തുവാൻ ആവശ്യമായിട്ടുള്ള ഊർജത്തിന് വേണ്ടിയിട്ടാണ്. പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത് സന്താനങ്ങളും സമ്പത്തും ജീവിതത്തിൻ്റെ ആഡംബരങ്ങളാണ് എന്നാണ്. മഹാനായ പ്രസിദ്ധനായ കവി ഖലീൽ ജിബ്രാൻ, അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വാക്കുകളുണ്ട്, നമ്മുടെ മക്കൾ നമ്മുടേതല്ല, അത് അള്ളാഹുവിൻ്റേതാണ്. ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ ഈ ലോകത്തേക്ക് വരാൻ മാതാപിതാക്കൾ, മാതാവും പിതാവും ഒരു കാരണമായി എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മക്കളായ നമ്മുടെ മക്കളെ ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സംഭാവന ചെയ്യാൻ, നന്മയ്ക്ക് വേണ്ടി ഒരുക്കാൻ മാതാപിതാക്കൾക്ക് വലിയൊരു ബാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പത്തിലെ മാതാപിതാക്കളെ എല്ലാ ശ്രദ്ധയും മക്കളുടെ കാര്യത്തിൽ തീർച്ചയായും ഉണ്ടാകേണ്ടതുണ്ട്. മഹാനായ രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തോട് പറഞ്ഞ, മാതാപിതാക്കളോട് പറഞ്ഞ വളരെ സുന്ദരമായ പ്രഖ്യാപനങ്ങൾ നമ്മുടെ മക്കൾ എന്ന വിഷയത്തിന് തീർച്ചയായിട്ടും വളരെ പ്രാധാന്യത്തോടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മാതാപിതാക്കളോട് പറഞ്ഞു, ആദ്യത്തെ 7 വയസ്സുവരെയുള്ള കാലഘട്ടം ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമാണ്. കുട്ടികളോടൊത്ത് കളിക്കാൻ നിങ്ങൾ തയ്യാറാകേണ്ടതുണ്ട്. അടുത്ത 7 വർഷക്കാലം, 8 വയസ്സ് മുതൽ 14 വയസ്സുവരെയുള്ള കാലഘട്ടം, നിർദ്ദേശങ്ങളും നല്ല രീതിയിൽ പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. 15 വയസ്സ് മുതൽ കൗമാര കാലഘട്ടം, അവിടെ മാതാവും പിതാവും ഏറ്റവും അടുത്ത കൂട്ടുകാരായി വർത്തിക്കേണ്ടതാണ് എന്നാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഈ മാതാപിതാക്കളോട് പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തോട് പറഞ്ഞ ഈ കാര്യമാണ് ഇന്ന് ചൈൽഡ് സൈക്കോളജി ലോകം മുഴുവനും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ മാത്രമാണ് ഇന്നിവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം നല്ല മാതൃകായോഗ്യരാവുക എന്നുള്ളതാണ്. ടു ബി എ ഗുഡ് റോൾ മോഡൽ. നമ്മുടെ മക്കൾ നല്ല നിലയിലാണ് ആകണമെങ്കിൽ മാതാപിതാക്കൾ നല്ലവരാകേണ്ടതുണ്ട്. മാതാപിതാക്കളോട് എപ്പോഴും ഞാൻ എൻ്റെ പ്രസംഗങ്ങളിൽ, ക്ലാസ്സുകളിൽ പറയാറുണ്ട്, നമ്മുടെ മക്കൾ നന്നാകണമെങ്കിൽ നാം നന്നാകേണ്ടതുണ്ട്. മാതാപിതാക്കളുടെ ഓരോ ചലനങ്ങളും നമ്മുടെ മക്കൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് പോലെ നമ്മുടെ മക്കൾ നമ്മുടെ സംസാരങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളുമൊക്കെ അവരുടെ മനസ്സിലും തലച്ചോറിലുമൊക്കെ ശേഖരിച്ചു വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ആൽബർട്ട് ബന്ദൂര എന്ന് പറയുന്ന അമേരിക്കൻ സൈക്കോളജിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ മോഡലിംഗ് എന്ന് പറയുന്ന വളരെ മനോഹരമായ തിയറിയിൽ അദ്ദേഹം പറയുന്നത്, ഒരു വ്യക്തി വളർന്നു വരുമ്പോൾ അവൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ ഒരു സ്വാധീനമുണ്ടായിരിക്കും, ഒരു റോൾ മോഡലിൻ്റെ സ്വാധീനമുണ്ടായിരിക്കുമെന്നാണ്. ഒരു മാതൃകയുടെ സ്വാധീനമുണ്ടായിരിക്കും. ഒരു പിതാവ് ആയിരിക്കണം ഒരു മകൻ്റെ ഏറ്റവും വലിയ റോൾ മോഡൽ. ഒരു മാതാവായിരിക്കണം ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ റോൾ മോഡൽ. അതുകൊണ്ട് തന്നെ മാതാവും പിതാവും നല്ല രീതിയിൽ നല്ല റോൾ മോഡലായി വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി എനിക്ക് പറയാനുള്ളത്. മക്കളുടെ സ്വഭാവ രൂപീകരണത്തിൽ മാതാപിതാക്കൾക്ക് വളരെ വലിയ പങ്കുണ്ട്. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ കാലത്ത്
നമ്മുടെ വീടുകളിൽ നമ്മോടൊപ്പം നമ്മുടെ മക്കളുണ്ട്. നമ്മുടെ മക്കളുടെ സ്വഭാവ രൂപീകരണത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ലോക്ക്ഡൗൺ സമയം നമ്മുടെ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മക്കളെ എങ്ങനെ വളർത്തണം എന്നതിനെക്കുറിച്ച് മാതാപിതാക്കൾ പഠിക്കേണ്ടതുണ്ട്. മക്കളുടെ സ്വഭാവ രൂപീകരണത്തിൽ എന്തെല്ലാമാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്ന് മാതാപിതാക്കൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ, വ്യക്തിത്വ വികസനത്തിൽ മാതാപിതാക്കൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നല്ല മാതൃകായോഗ്യമായ ജീവിതം നമ്മുടെ മക്കളുടെ മുന്നിൽ കാഴ്ചവെക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ടു ക്രിയേറ്റ് ഗുഡ് ഹാബിറ്റ്സ്. ശീലങ്ങളാണ് സ്വഭാവങ്ങളായി മാറുന്നത്. നല്ല ശീലങ്ങളിലൂടെ മാത്രമേ നല്ല സ്വഭാവങ്ങൾ ഉണ്ടാവുകയും നമ്മുടെ മക്കൾ അവരുടെ ജീവിതത്തിൽ അത് പകർത്തുകയും ചെയ്യുകയുള്ളൂ. ഒരു ശീലമുണ്ടാകണമെങ്കിൽ നിരന്തരമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുന്നതിലൂടെ മാത്രമേ ശീലങ്ങൾ രൂപപ്പെടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ, നമ്മുടെ മക്കളിൽ ഉണ്ടാകേണ്ട, ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കേണ്ട, നമ്മുടെ മക്കളിൽ ഉണ്ടാകേണ്ട നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാൻ മാതാപിതാക്കൾക്ക് കഴിയേണ്ടതുണ്ട്. ആ ശീലങ്ങൾ വളർത്തിയെടുക്കാൻ നിരന്തരമായ ഉപദേശങ്ങൾ, നിരന്തരമായ നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടി വരും. മഹാനായ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഒരു മനുഷ്യൻ, ഒരു വ്യക്തി ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൻ ആദ്യമായി ചെയ്യേണ്ട ഒരു പ്രക്രിയ രണ്ട് കൈകളും ശുദ്ധമായി കഴുകുക എന്നുള്ളതാണ്. ഈ കൊറോണ വൈറസിൻ്റെ ഈ പ്രത്യേകമായൊരു സാഹചര്യത്തിൽ ഇതിന് ലോകവ്യാപ്തമായ പ്രസക്തിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആവശ്യമായ തസ്ബീഹുകൾക്ക് ശേഷം രണ്ട് കൈകളും കഴുകുക എന്ന ഒരു മഹത്തായ ശീലം നമ്മുടെ കുട്ടികളിൽ വളർത്തിയെടുക്കാൻ മാതാപിതാക്കൾ എന്താണ് ചെയ്യേണ്ടത്? രണ്ട് കൈകളും കഴുകുക എന്നുള്ളൊരു സ്വഭാവം വളർത്തിയെടുക്കാൻ മാതാപിതാക്കൾ എന്താണ് ചെയ്യേണ്ടത്? നിരന്തരമായ ഉപദേശങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ആ കുട്ടിയെ കൊണ്ടുപോയി വാഷ് ബേസിൻ്റെ അടുത്ത് പോയി കൊണ്ടു നിർത്തി കൈകൾ രണ്ടും നന്നായി കഴുകാനുള്ള നിരന്തരമായ, എല്ലാ ദിവസവും തുടർച്ചയായി 40-50 ദിവസം തുടർച്ചയായി ചെയ്യുമ്പോൾ അതൊരു ശീലമാവുകയും ആ ശീലം അവൻ്റെ ജീവിതത്തിൽ അവൻ സ്വഭാവമായി മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ മക്കളുടെ വളർച്ചയിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശീലങ്ങൾ വളർത്തിയെടുക്കുക എന്നുള്ളത്. നല്ല ശീലങ്ങളായ ബഹുമാനം, സത്യസന്ധത, വൃത്തി, അച്ചടക്കം, ക്ഷമ തുടങ്ങിയ നല്ല ശീലങ്ങൾ കണ്ടുപഠിക്കേണ്ടത്, അവർ കണ്ടു വളരേണ്ടത് മാതാപിതാക്കളുടെ ജീവിതത്തിൽ നിന്നാണ്. ഒരു ഉമ്മയാണ് ഒരു കുട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാലയം എന്ന് പറയുന്നത്. അധ്യാപിക എന്ന് പറയുന്നത് അവൻ്റെ ഒരു കുട്ടിയുടെ ഉമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഉമ്മയിൽ നിന്ന്, ആ പിതാവിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മാതാപിതാക്കൾക്ക് കണ്ടുപിടിക്കാനുണ്ട്. നല്ല ശീലങ്ങളാണ് നമ്മുടെ മാതാപിതാക്കളുടെ കയ്യിലെങ്കിൽ, നല്ല പ്രവർത്തനങ്ങളാണ് നമ്മുടെ മാതാപിതാക്കൾ ചെയ്യുന്നത് എങ്കിൽ, നല്ല വാക്കുകളാണ് നമ്മുടെ മാതാപിതാക്കൾ പറയുന്നത് എങ്കിൽ, അത് കണ്ടും അത് കേട്ടും പ്രവർത്തിച്ചുമാണ് നമ്മുടെ മക്കൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട, നമ്മുടെ മക്കളുടെ വളർച്ചയിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുക എന്നുള്ളത്. അതിന് മാതാപിതാക്കൾ തീർച്ചയായും സമയം കണ്ടെത്തേണ്ടതുണ്ട്, സമയം ചിലവഴിക്കേണ്ടതുണ്ട്. മാതാപിതാക്കൾ കൊടുക്കാനുള്ള മൂന്നാമത്തെ ഏറ്റവും വലിയ സന്ദേശം താരതമ്യം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഡു നോട്ട് കമ്പയർ, ബിക്കോസ് ഓൾ പേഴ്സൺസ് ആർ യുണീക്ക് ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്ത് എല്ലാവരും വ്യത്യസ്തരാണ്. എന്നെപ്പോലെ ഈ ലോകത്ത് ഇതുവരെ ആരും വന്നിട്ടില്ല. ഇനി ലോകം അവസാനിക്കുന്നതിന് മുമ്പ് ആരും തന്നെ വരാനും പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ വ്യത്യസ്തനാണ്. ഓരോ മാതാപിതാക്കൾക്കും ഉണ്ടാകുന്ന കുട്ടികൾ
വ്യത്യസ്തരാണ്, വ്യത്യസ്തമായ ചിന്തകളാണ്, വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ്. ആറ്റിറ്റ്യൂഡ് ഈസ് ഡിഫറെൻ്റ്, ആപ്റ്റിറ്റ്യൂഡ് ഈസ് ഡിഫറെൻ്റ്, ടേസ്റ്റ് ഈസ് ഡിഫറെൻ്റ്, ഇൻ്റലിജൻസ് ഈസ് ഡിഫറെൻ്റ്. ഇരട്ട ആയി ജനിക്കുന്ന കുട്ടികളുടെ സ്വഭാവങ്ങളിലും വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ ജ്യേഷ്ഠനും അനിയനും തമ്മിൽ, ജ്യേഷ്ഠത്തിനെയും അനിയനും തമ്മിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മക്കൾ തമ്മിൽ ഒരിക്കലും താരതമ്യം ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമായി ഞാൻ മാതാപിതാക്കളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. 1984 മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന ഒരു മഹത്തായ തിയറി ഹോവാർഡ് ഗാർഡ്നർ എന്ന് പറയുന്ന അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ലോകത്തിന് സംഭാവന ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു തിയറിയാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. ഈ തിയറി പ്രകാരം പറയുന്നത്, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ 11 തരം ബുദ്ധിശക്തികളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഓരോ വ്യക്തിക്കും, ഓരോ മനുഷ്യനും, ഈ ലോകത്ത് ജനിക്കുന്ന, ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും 11 തരം ബുദ്ധിശക്തികളുണ്ട്. ഈ ബുദ്ധിശക്തികളുടെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ചാണ് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയായി വ്യത്യാസം നാം കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 11 തരം ബുദ്ധിശക്തികൾ എല്ലാവരിലും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളാണ് ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളിൽ ഈ വ്യത്യസ്തത നമുക്ക് കഴിയണം. പിന്നെ എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ വ്യത്യസ്തനാകുന്നത്? ഈ ബുദ്ധിശക്തിയുടെ ഏറ്റക്കുറച്ചിലുകളാണ്. വെർബൽ ഇന്റലിജൻസ്, മ്യൂസിക്കൽ ഇന്റലിജൻസ്, ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ്, മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്, ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്, സോഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ വ്യത്യസ്തമായ ബുദ്ധിശക്തികൾ ഓരോ വ്യക്തിയിലും ഓരോ കുട്ടികളിലും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബുദ്ധിശക്തിയുടെ ഏറ്റക്കുറച്ചിലുകൾ ഉള്ളതുകൊണ്ടാണ് താരതമ്യം ചെയ്യപ്പെടാൻ പാടില്ല എന്ന് പറയുന്നത്. നമ്മുടെ മക്കളിൽ തന്നെ നമുക്ക് ആ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. കണക്കിൽ നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടികൾ ഉണ്ടാകാം. ഇപ്പൊ ജ്യേഷ്ഠന് കണക്കിൽ നല്ല മാർക്ക് ഉണ്ടാകാം, അനിയത്തിക്കുട്ടിക്ക് ഇംഗ്ലീഷിലായിരിക്കും നല്ല മാർക്ക്. അപ്പൊ ജ്യേഷ്ഠനെ സംബന്ധിച്ചിടത്തോളം മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ആയിരിക്കും അവന് കൂടുതൽ ഉള്ളത്. അനിയത്തിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വെർബൽ ഇന്റലിജൻസ് ആണ്. എവിടെയാണ് നമുക്ക് താരതമ്യം ചെയ്യപ്പെടാൻ കഴിയുന്നത്? ഈ എല്ലാ ബുദ്ധിശക്തികളും നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം പാട്ട് പാടാൻ കഴിവുള്ള, പാട്ട് പാടിയിട്ടുള്ളവരാണല്ലോ നാം എല്ലാവരും. ഒരിക്കലെങ്കിലും പാട്ട് പാടാത്ത ആരെങ്കിലും ഈ ലോകത്തുണ്ടോ? പക്ഷെ എങ്കിൽ യേശുദാസിനെ പോലെ, നല്ല പാട്ടുകാരെ പോലെ, എസ് ജാനകിയെ പോലെ പാടാൻ കഴിവുള്ള എത്ര പേര് നമ്മുടെ ഇടയിലുണ്ട്? എന്തുകൊണ്ടാണ് നമ്മളേക്കാൾ കൂടുതൽ മ്യൂസിക്കൽ ഇന്റലിജൻസ് യേശുദാസിന് ഉള്ളത് കൊണ്ടാണ് യേശുദാസിന് കൂടുതൽ പാട്ട് പാടാൻ കഴിയുന്നത്? പാട്ട് പാടാനും കേൾക്കാനും ആസ്വദിക്കാനും കമ്പോസ് ചെയ്യാനുമുള്ള കഴിവുകളാണ് മ്യൂസിക്കൽ ഇന്റലിജൻസ് ഉള്ളത്. പി ടി ഉഷയുടെ കാര്യം നോക്കൂ നിങ്ങൾ. ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ്, ശാരീരിക ക്ഷമതയുടെ ബുദ്ധിശക്തി കൂടുതലുള്ള ഒരു വ്യക്തിത്വമാണ് പി ടി ഉഷ എന്ന് പറയുന്നത്. നമുക്കെങ്ങനെയാണ് പി ടി ഉഷയെയും യേശുദാസിനെയും കമ്പയർ ചെയ്യാൻ കഴിയുന്നത്? രണ്ടുപേരും പാട്ടുപാടുന്നവരാണ്, രണ്ടുപേരും ഓടുന്നവരാണ്. പക്ഷെ ആ ബുദ്ധിശക്തിയുടെ ഏറ്റക്കുറച്ചിലുകളാണ് രണ്ടുപേരും വ്യത്യസ്തമായിരിക്കുന്നത്. എന്നതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ ഇടയിലും ഈ വ്യത്യസ്തത മനസ്സിലാക്കാൻ മാതാപിതാക്കൾക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ് ഈ പോയിന്റ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്ക് താരതമ്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? നമ്മുടെ മക്കളുടെ കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് താരതമ്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം. ഒന്നുകൂടെ പറയുന്നു, നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ, ഏത് മേഖലയിലാണ് നമ്മുടെ കുട്ടിയുടെ കഴിവുകൾ ഉള്ളത്, ആ കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്.
രണ്ടാമതായി പറയാനുള്ളത് എവിടെയാണ് നമ്മുടെ കുട്ടിയുടെ കഴിവ് കുറവുകൾ അതിനെ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരെ താരതമ്യം ചെയ്യപ്പെടുന്നതിനു പകരം രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഒന്ന് അവന്റെ കഴിവുകളെ അല്ലെങ്കിൽ അവളുടെ കഴിവുകളെ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തി ആ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുകയും എവിടെയാണ് കഴിവ് കുറവുകൾ എന്ന് മനസ്സിലാക്കി ആ കഴിവ് കുറവുകൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ പരിഹാര ക്രമങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് മാതാപിതാക്കൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ മൂന്ന് കാര്യങ്ങളാണ് നാം ഇവിടെ സൂചിപ്പിച്ചത്. ഒന്ന്, നല്ല മാതൃകാ യോഗ്യരായ മാതാപിതാക്കളാവുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് പറഞ്ഞത്, നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. മൂന്നാമത്തേത്, നമ്മുടെ മക്കളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യപ്പെടാതിരിക്കുക. സമാധാനമായി ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ വിജയം. നാലാമത്തെ സന്ദേശമായി മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിന്റെ വിജയത്തിനാവശ്യമായിട്ടുള്ള കഴിവുകൾ നമ്മുടെ മക്കളിൽ വളർത്തിയെടുക്കാൻ മാതാപിതാക്കൾ സമയം കണ്ടെത്തേണ്ടതു എന്നുള്ളതാണ്. ലൈഫ് സ്കിൽ എന്നാണ് അതിന് പറയുന്നത്, അഥവാ ജീവിത നൈപുണികൾ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അഥവാ ലോകാരോഗ്യ സംഘടന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിനാവശ്യമായിട്ടുള്ള വ്യത്യസ്തമായ കഴിവുകളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. ഈ വ്യത്യസ്തമായ കഴിവുകൾ നമ്മുടെ മക്കളിൽ വളർത്തിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനം നമ്മുടെ ജീവിതത്തിൽ മാതാപിതാക്കൾ പാലിക്കേണ്ടതുണ്ട്, പകർത്തി കൊടുക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കാത്ത ആരും തന്നെ ഈ ലോകത്തില്ല. എല്ലാവർക്കും വിജയം കിട്ടണം എന്ന് നമുക്ക് പറയാനും കഴിയുകയില്ല. നമ്മുടെ മക്കൾ ഈ ലോകത്ത് മറ്റുള്ളവരെ ആശ്രയിക്കാതെ നല്ല മനുഷ്യരായി ജീവിക്കാൻ ആവശ്യമായ എന്തെല്ലാം കഴിവുകളാണോ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുള്ളത്, ആ കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ സ്വയം പകർത്തുകയും മക്കളെ പഠിപ്പിക്കുകയും ചെയ്യണം എന്നാണ് നാലാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമായി സന്ദേശമായി ഇവിടെ എനിക്ക് പ്രതിപാദിക്കാനുള്ളത്. ലൈഫ് സ്കിൽ അഥവാ ജീവിത നൈപുണികൾ. നൈപുണികൾ എന്ന് പറയുന്നത് ജീവിക്കാനുള്ള ചാതുര്യം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ജീവിതത്തിൻ്റെ വിജയത്തിനാവശ്യമായിട്ടുള്ള 10 ലൈഫ് സ്കില്ലുകളാണ്, 10 ജീവിത നൈപുണികളാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. അതിൽ 5 ചിന്താപരമായ ജീവിത നൈപുണികളാണ് അഥവാ തിങ്കിങ് സ്കിൽസ് എന്നാണ് പറയുന്നത്. 3 സാമൂഹികപരമായ ലൈഫ് സ്കില്ലുകളാണ് സോഷ്യൽ സ്കിൽസ്. 2 വൈകാരികമായ സ്കില്ലുകളാണ് ഇമോഷണൽ സ്കിൽ. ഏതായാലും എല്ലാതും പറയാൻ ഇവിടെ സൗകര്യമില്ല എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ടെണ്ണം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ലൈഫ് സ്കിൽ എന്ന് പറയുന്നത് സെൽഫ് അവെയർനെസ് അഥവാ സ്വയാവബോധം എന്ന് പറയുന്ന വളരെ മഹത്തരമായ ഒരു ജീവിത നൈപുണിയാണ്. സ്വഭാവബോധം എന്ന് പറയുന്നത് ഞാൻ ആരാണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഞാൻ ആരാണെന്ന് മനസ്സിലായില്ല എങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ കാണാൻ കഴിയാതെ പോകുമെന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യങ്ങൾ ഉണ്ടാകണം. ലക്ഷ്യമില്ലാത്ത ജീവിതം ചിറകില്ലാത്ത പറവുകളെ പോലെയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും കടമയാണ്. ആ ലക്ഷ്യനിർവഹണത്തിന് സ്വന്തം കഴിവുകളെക്കുറിച്ച് ബോധ്യമുണ്ടാകണം. സ്വന്തം കഴിവ് കുറവുകളെക്കുറിച്ച് ബോധ്യമുണ്ടാകണം. തൻ്റെ അവസരങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടാകണം. തൻ്റെ ഭീഷണികളെക്കുറിച്ച് ബോധ്യമുണ്ടാകണം. ഇവിടെയാണ് സെൽഫ് അവെയർനെസ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നൈപുണി പഠിപ്പിക്കേണ്ട ആവശ്യകത മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കലൊരു കാട്ടിലൂടെ കുറെ ആടുകൾ സഞ്ചരിക്കുന്നത് ഒരു സിംഹം കാണാനിടയായി. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ആ ആട്ടിൻ കൂട്ടത്തിലൂടെ ഒരു സിംഹക്കുട്ടിയും കൂടെയുണ്ട് എന്ന് കാണാൻ കഴിഞ്ഞു സിംഹത്തിന്. എല്ലാ ആടുകളും ഉറങ്ങി എന്ന് ബോധ്യമായപ്പോൾ ആ സിംഹക്കുട്ടിയെ ഈ സിംഹം പതുക്കെ വിളിച്ചു, കം ഹിയർ,
ഇവിടെ വരുന്നു. ആ സിംഹക്കുട്ടിയോട് ഈ സിംഹം പറഞ്ഞു, നീ എന്ത് വിഡ്ഢിത്തരമാണ് ചെയ്യുന്നത്? നീ കാട്ടിലെ രാജാവല്ലേ? എന്തിനാണ് ഈ ആടുകളുടെ കൂടെ നീ പോകുന്നത്? നീയൊരു രാജാവാകേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിയാണ് ഈ കാട്ടിലെ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് മാറിയേ മതിയാകൂ. ഒരാഴ്ച കഴിഞ്ഞു. ഈ ആട്ടിൻകൂട്ടത്തെ കണ്ടപ്പോൾ ഈ സിംഹം വീണ്ടും ഈ സിംഹക്കുട്ടിയെ കാണാനിടയായി. വീണ്ടും വിളിച്ചു ഈ സിംഹക്കുട്ടിയെ, ചോദിച്ചു, എന്താണ് നീ ഇവരുടെ കൂടെ? ഈ സിംഹക്കുട്ടി പറഞ്ഞു, ഞാൻ ജീവിച്ചത് ജനിച്ചത് മുതൽ ഞാൻ ഇവരുടെ കൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ തിന്നുന്നത് പോലെ ഇലയും തിന്ന് പുല്ലും തിന്ന് ഇവർ ശബ്ദമുണ്ടാക്കുന്നത് പോലെ ശബ്ദമുണ്ടാക്കി ഇവരുടെ കൂടെ പോകുന്നത്. സിംഹം വീണ്ടും പറഞ്ഞു, നീ ഈ കാട്ടിലെ രാജാവാകേണ്ടവനാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവരുടെ കൂട്ടിൽ നിന്ന് മാറിയേ മതിയാകും. മൂന്നാമത്തെ ആഴ്ചയും സിംഹക്കുട്ടിയെ ആട്ടിൻകൂട്ടത്തിലൂടെ കണ്ടപ്പോൾ സിംഹത്തിന് ദേഷ്യം വന്നു. ആടിൻകൂട്ടങ്ങളറിയാതെ സിംഹത്തിനെ ഈ സിംഹക്കുട്ടിയെ പതുക്കെ പിടിച്ചു കൊണ്ടുവന്ന് നല്ല തെളിനീരുള്ള ഒരു തടാകത്തിൻ്റെ മുന്നിൽ നിർത്തിയിട്ട് ആ വെള്ളത്തിലേക്ക് നോക്കാൻ പറയുകയാണ് സിംഹം. ആ സിംഹക്കുട്ടി അതാ വളരെ സന്തോഷത്തോടുകൂടെ ആ തെളിനീരുള്ള വെള്ളത്തിലേക്ക് നോക്കിയപ്പോഴാണ് ഞാനൊരു സിംഹമാണ് എന്ന് മനസ്സിലാകുന്നത്. അവിടെ നിന്നുള്ളൊരു ഗർജനമാണ് സെൽഫ് അവയർനെസ്, ഞാൻ ആരാണ് എന്ന് മനസ്സിലാകുന്നത്. ആ ഒരു അവസ്ഥ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ, ആരാണെന്ന് മനസ്സിലാകാൻ ആവശ്യമായിട്ടുള്ള കഴിവുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ മാതാപിതാക്കൾക്ക് കഴിയേണ്ടതുണ്ട്. ഇത്തരം വ്യത്യസ്തമായ ജീവിത നൈപുണികൾ പഠിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് മാതാപിതാക്കൾക്കുള്ളത്. മാതാപിതാക്കൾ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. മക്കളുടെ സ്വഭാവ രൂപീകരണത്തിൽ മാതാപിതാക്കൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. മക്കളുടെ സ്വഭാവ രൂപീകരണത്തിൽ മാതാപിതാക്കൾ അനുവർത്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഒന്നാമത്തെ, നല്ല മാതൃകായോഗ്യരായ ആളുകളാവുക എന്നുള്ളതാണ്. മാതാപിതാക്കൾ നല്ലവരാകുമ്പോൾ മക്കളുടെ സ്വഭാവത്തിലും ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. രണ്ടാമത്തേത്, നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഈ ലോകത്ത് എത്ര സമ്പത്തുണ്ടായിരുന്നാലും എത്ര പൈസയുണ്ടായിരുന്നാലും എത്ര ഗുണങ്ങളുണ്ടായിരുന്നാലും ഒരു നല്ല മനുഷ്യനാവുക എന്ന ഏറ്റവും മഹത്തരമായ ഒരു കാര്യത്തിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നല്ല ശീലങ്ങളിലൂടെ നല്ല സ്വഭാവങ്ങൾ വളർത്തിയെടുക്കുമ്പോൾ മാത്രമേ മനുഷ്യനെ മനുഷ്യനായി കാണാനും നല്ല രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറാനുള്ള നല്ല സ്വഭാവങ്ങൾ വളർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ പോയിന്റായി സന്ദേശമായി മാതാപിതാക്കളോട് പറഞ്ഞത് താരതമ്യം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മക്കളുടെ ഓരോ കഴിവുകളും കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുകയും എവിടെയാണ് പ്രശ്നങ്ങളുള്ളത്, എവിടെയാണ് കഴിവ് കുറവുള്ളത്, അതിനെ പരിഹരിക്കാൻ ആവശ്യമായ പരിഹാരങ്ങളും നിർദ്ദേശിക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വ്യത്യസ്തമായ പരിപാടികൾ ആവിഷ്കരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മാതാപിതാക്കൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അവസാനമായി പറഞ്ഞത് ജീവിത നൈപുണികൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരു മനുഷ്യന് വിജയം ആവശ്യമാണ്. ആ വിജയത്തിലേക്ക് ആവശ്യമായിട്ടുള്ള വ്യത്യസ്തമായ കഴിവുകൾ ഏതാണെന്ന് മാതാപിതാക്കൾ അറിയേണ്ടതുണ്ട്. പുതിയ കാലത്ത്, ഈ പുതിയ ലോകത്ത് നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ കുറേ കാര്യങ്ങൾ നാം അറിയേണ്ടതുണ്ട്. കാരണം വ്യത്യസ്തമായ ഒരു ലോകത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആധുനിക ടെക്നോളജിയുടെ വളരെ വലിയ ഉപയോഗം പലപ്പോഴും നമ്മുടെ മക്കളെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. രണ്ട് ദിവസം മുമ്പ് മാത്രമാണ് 10-ാം ക്ലാസ്സുകാരനായ ഒരു വിദ്യാർത്ഥിയെ രണ്ട് കൂട്ടുകാർ ചേർന്ന് മഴുകൊണ്ട് വെട്ടിക്കൊന്ന് കുഴിച്ചിട്ടത്. എവിടെയാണ്, ആരാണ് അതിൻ്റെ കാരണക്കാർ? ആ കുട്ടികളാണോ, മാതാപിതാക്കളാണോ, സമൂഹമാണോ? നാം ചിന്തിക്കേണ്ടതുണ്ട്. ആരെയാണ് നാം തെറ്റു പറയുക? അപ്പം അതുകൊണ്ട് നല്ല വ്യത്യസ്തമായ കഴിവുകളുള്ള ഒരുപാട് കുട്ടികളാണ്, ഒരുപാട് കഴിവുകളോടുകൂടിയാണ്
ഈ ലോകത്തേക്ക് ഓരോ കുഞ്ഞും പിറന്നു വീഴുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനുള്ള വലിയൊരു ബാധ്യത മാതാപിതാക്കൾക്കുണ്ട്. പുതിയ ലോകത്തെക്കുറിച്ച് പഠിക്കാൻ നാം തയ്യാറാകണം. ആധുനിക ടെക്നോളജിയെക്കുറിച്ച് പഠിക്കാൻ നാം തയ്യാറാകണം. ഇമെയിലും ഇൻ്റർനെറ്റും വാട്സപ്പും യൂട്യൂബും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും എല്ലാതും മാതാപിതാക്കൾ അറിയേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ പുതിയ ലോകത്ത് എന്തൊക്കെ നടക്കുന്നു എന്ന് നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. ആഫ്രിക്കൻ കാടുകളിൽ എന്നും ഒരു മാൻ കാലത്ത് എഴുന്നേറ്റ് ഒരു പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് പുല്ല് തിന്നാൻ പോകാറുള്ളത്. ഏതാണ് ആ പ്രാർത്ഥന? ഞാൻ ഇന്നലെ ഓടിയതിനേക്കാൾ വേഗത്തിൽ ഞാൻ ഇന്നോടും. എന്തിനാണ് മാൻ പ്രാർത്ഥന ചൊല്ലുന്നത്? ഇന്നലെ കാട്ടിലെ രാജാവായ സിംഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു സെക്കൻഡിൻ്റെ ഒരു അംശത്തിലാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ ഇന്നലെ ഓടിയതേപോലെ ഇന്ന് ഓടിയാൽ ഒരു പക്ഷേ സിംഹത്തിൻ്റെ കയ്യിൽ അകപ്പെട്ടേക്കാം. അതുകൊണ്ട് ഞാൻ ഓടിയേ മതിയാകും. അതേസമയം ആ കാടിൻ്റെ അങ്ങേത്തലയിൽ സിംഹം കാലത്തെ ഇരപിടിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. ഏതാണ് ആ പ്രാർത്ഥന? നേരത്തെ മാനെടുത്ത അതേ പ്രാർത്ഥന. ഇന്നലെ ഓടിയതിനേക്കാൾ വേഗത്തിൽ ഞാൻ ഓടും. സിംഹം എന്തിനാണ് പ്രാർത്ഥന എടുക്കുന്നത്? മാനിനെ പിടിക്കാൻ വേണ്ടിയാണ്. മാൻ എന്തിനാണ് പ്രാർത്ഥന ചൊല്ലുന്നത്? സിംഹത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്. സിംഹവും മാനും എടുക്കുന്ന പ്രാർത്ഥന ഒന്ന് തന്നെയാണെങ്കിലും അതിൻ്റെ ലക്ഷ്യം ആ കാട്ടിൽ ജീവിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ഈ കഥയുടെ സാരാംശമായി എനിക്ക് പറയാനുള്ളത്, ഇന്നലത്തെ അറിവുകൾ കൊണ്ട് നമ്മുടെ പുതിയ തലമുറയെ വളർത്തിയെടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് വേഗത്തിൽ ഓടേണ്ടിയിരിക്കുന്നു. വേഗത്തിൽ ഓടുക എന്ന് പറയുന്നത് പുതിയ പുതിയ അറിവുകൾ കരസ്ഥമാക്കുക എന്നതാണ്. അതിന് വായന ശീലമാക്കേണ്ടതുണ്ട്. നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രസിദ്ധീകരണങ്ങളൊക്കെ നാം നല്ല പോലെ വായിച്ച് പുതിയ അറിവുകൾ ഉണ്ടാക്കി സൈക്കോളജിക്കലും ഫിസിയോളജിക്കലും ഒക്കെയായിട്ടുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലൂടെ ലോകം എന്താണെന്നറിയുകയും പുതിയ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കുകയും പ്രത്യേകിച്ച് കൗമാരപ്രായക്കാരായ കുട്ടികളുടെ സ്വഭാവ സവിശേഷതകളൊക്കെ മനസ്സിലാക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ മാതാപിതാക്കൾക്ക് കഴിയേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും നല്ല മാതൃക പിതാവായി മാതൃക മാതാവായി നാം ഓരോരുത്തരും മാറണം. നമ്മുടെ കുട്ടിയുടെ ഏറ്റവും നല്ല റോൾ മോഡലായിരിക്കണം ഒരു പിതാവ്. ഒരു പെൺകുട്ടിയുടെ ഏറ്റവും നല്ല റോൾ മോഡലായിരിക്കണം മാതാവ്. അങ്ങനെ നല്ല മാതാപിതാക്കളായി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സമൂഹത്തിൽ നല്ല മാതൃക കാണിച്ചു കൊടുക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ മക്കളും ആ ഒരു നല്ല രീതിയിൽ വളർന്നു വരും. യാതൊരു സംശയവുമില്ല. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എൻ്റെ കയ്യിലിരിക്കുന്ന ബുക്ക് കുട്ടികളും ജീവിത നൈപുണികളും ഈ കഴിഞ്ഞ ഫെബ്രുവരി 1 ഇത് പ്രകാശനം ചെയ്തത്. ഞാൻ എഴുതിയ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ മക്കൾ നല്ലവരാകാൻ വേണ്ടി ഞാൻ ഈ ഇന്ന് സൂചിപ്പിച്ച എൻ്റെ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള, പ്രത്യേകിച്ച് ഈ ജീവിത നൈപുണികൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞ 10 പ്രധാനപ്പെട്ട ലൈഫ് സ്കില്ലുകളൊക്കെ എങ്ങനെയാണ് നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതിനെ വിശദീകരിക്കുന്ന വ്യത്യസ്തമായ കഥകളും ആക്ടിവിറ്റികളും ഒക്കെ ഉൾപ്പെടുന്ന വളരെ നല്ലൊരു ബുക്കാണ്. തീർച്ചയായും ആവശ്യമുള്ളവരൊക്കെ ഇത് വാങ്ങി വായിച്ച് അത് ജീവിതത്തിൽ പകർത്താൻ നിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട് എന്ന് ഇതിനോടൊപ്പം കൂടെ ഓർമ്മപ്പെടുത്തുന്നു.